ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഒരാളൊരു വിവാഹം കഴിച്ചു, അതിനുശേഷം രണ്ടാമത് വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് പേഴ്സണൽ നിയമപ്രകാരം കഴിക്കുന്ന വിവാഹമാണെങ്കിൽ, അതായത് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വെച്ച് വിവാഹം കഴിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്പലങ്ങളിൽ പോയി കല്യാണം കഴിക്കാം. അപ്പൊ ആദ്യത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാമത് കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് അതൊന്നും വെരിഫൈ ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നില്ല, അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടും, അങ്ങനെയായിരിക്കും വിവാഹം കഴിക്കുന്നത്. രണ്ടാമത്തെ വിവാഹവും അങ്ങനെ കഴിക്കാം, ചിലപ്പോൾ സമയത്ത് രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തൊന്നും വരാം. ഇങ്ങനെയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, അവരുടെ മരണശേഷം അവരുടെ സ്വത്തുക്കൾ പങ്കുവയ്ക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു നിയമക്കുരുക്കായിട്ട് മാറും. അവിടെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നിയമത്തിൽ പറഞ്ഞ പോലെ തന്നെയായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. പല ആൾക്കാരുടെയും വിചാരം, രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ഒരു ലോങ് ഇയേഴ്സ് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് കിട്ടുമെന്നും, സൊസൈറ്റി അവരെ കൺസിഡർ ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണെന്നും, അത് തന്നെ നിയമവും ചെയ്യും എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. എന്നാൽ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേസാണ്. ആ കേസിൽ രണ്ട് ലേഡീസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു കേസാണ്, ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരാളുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്. അതായത് അയാളുടെ വൈഫാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വരുന്നതാണ്. അതിൽ ആരാണ് വൈഫ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ പെൻഷനറി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിക്ലറേഷന്റെ ആവശ്യം വേണ്ടി വരുന്നത്. അപ്പൊ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്ന പലതരത്തിലുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം 2012 മരണപ്പെടുന്നു. 1966 അദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അത് അമ്പലത്തിൽ വച്ച് ഹിന്ദു മതപരമായിട്ടുള്ള റൈറ്റ്സ് ആൻഡ് സെറമണീസ് പ്രകാരമാണ് വിവാഹം കഴിക്കുന്നത്. ആ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവൻ ആ കല്യാണം കഴിച്ച അമ്പലത്തിൽ പോലും അതിൻ്റെ ഒരു രജിസ്റ്റർ അവൈലബിൾ അല്ല. അതിനുശേഷം 1970 അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിക്കുന്നു. അതും അമ്പലത്തിൽ വെച്ച് കസ്റ്റമറി റൈറ്റ്സ് ആൻഡ് സെറമണീസ് ഹിന്ദു നിയമപ്രകാരം തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. അതിൽ അവർ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ രജിസ്റ്റർ അവൈലബിൾ ആയിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ അവൈലബിൾ ആയിരുന്നു. ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടിയും രണ്ടാമത്തെ വിവാഹത്തിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് റവന്യൂ ഓഫീഷ്യൽസിനെ സമീപിക്കുന്നു. എന്തിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫാമിലി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ രണ്ടാമത്തെ ഭാര്യ ഒബ്ജക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ ആ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആ കേസ് കോടതിയിലോട്ടെത്തുന്നു. അവിടെ ആദ്യത്തെ ഭാര്യ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, മരിച്ചു പോയ ആളിന്റെ ലീഗലി വെഡഡ് വൈഫ് ഞാനാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ പെറ്റീഷണറായിട്ട് വച്ചിരിക്കുന്നത് അവരുടെ മകനെയാണ്. അദ്ദേഹം ആ ലാഫുൾ മാരേജിൽ ഉണ്ടായ മോനാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് തരണമെന്നാണ് രണ്ടാമത്തെ പ്രയർ. ഇങ്ങനെ രണ്ട് പ്രയർ ആണ് അവർ വെച്ചിരുന്നത്. രണ്ടാം ഭാര്യ വന്ന് ഒബ്ജക്ഷൻ ഒക്കെ കൊടുത്തു, ഒരുപാട് ക്വസ്റ്റ്യൻ ഓഫ് ലോസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായി. അതിനുശേഷം കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയാണ് വൈഫ് എന്ന് പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി കൊടുത്തു. അതിൽ അഗ്രീവ്ഡ് ആയിട്ടാണ് അവർ ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഈ കോടതിയിൽ അവർ റൈസ് ചെയ്ത പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ എന്തെന്ന് വെച്ചാൽ, ഫാമിലി കോടതിക്ക് എനി ക്ലെയിം ഓൺ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലാതെ വേറെ ഒരു കാര്യവും ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ആ ഫാമിലി കോടതി അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തത് മെയിൻറ്റെയിനബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ഫാമിലി കോടതി പ്രധാനമായിട്ടും ഈ ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്താനായിട്ട് റിലേ ചെയ്തിരിക്കുന്നത് PW 127 ടെസ്റ്റിമണി, അവരെ വാക്കാലുള്ള മൊഴിയും, പിന്നെ A1 to A15 ഡോക്യുമെന്റ്സും X1 ഇത്രയും കൂടെ വച്ചിട്ടാണ് കോടതി അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്തിപ്പെട്ടത്. അതിൽ ട്രയൽ കോർട്ട് ഒബ്സർവ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ഒരു മാരേജ് നിലനിൽക്കെ രണ്ടാമത് കല്യാണം കഴിച്ചത് Section 11 ഓഫ് ഹിന്ദു മാരേജ് ആക്ടിൽ ഹിറ്റ് ചെയ്യുമെന്നും, അതുകൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ച മാരേജ് ഓയിഡ് ആണെന്നുമാണ് കോടതി വിലയിരുത്തിയത്. Section 11 പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഓയിഡ് മാരേജസ് എനി മാരേജ് സോളംനൈസ്ഡ് ആഫ്റ്റർ ദ കമ്മൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഷാൽ ബി നൾ ആൻഡ് ഓയിഡ് ആൻഡ് മേ ഓൺ എ പെറ്റീഷൻ പ്രസന്റഡ് ബൈ എയ്തർ പാർട്ടി ദേർ ടു ബി സോ ഡിക്ലെയർഡ് ബൈ എ ഡിക്രി ഓഫ് നള്ളിറ്റി ഇഫ് ഇറ്റ് ഈസ് കോൺട്രാവയൻസ് എനി വൺ ഓഫ് ദ കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഇൻ Clause 1, 4, 5 ഓഫ് Section 5. നമുക്ക് Section 5 നോക്കണം. Section 5 1, 4, 5 നോക്കണം. അതിൽ Section 5 കണ്ടീഷൻസ് ഫോർ എ ഹിന്ദു മാരേജ്, അതിൽ ഒന്നെന്ന് പറയുന്ന നെയ്തർ പാർട്ടി ഹാസ് എ സ്പൗസ് ലിവിങ് അറ്റ് ദ ടൈം ഓഫ് ദ മാരേജ്, ഇതാണ്. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരാൾ വിവാഹം കഴിക്കുമ്പോഴത്തേക്ക്
എന്ത് കാണാൻ പാടില്ല? അവർക്കൊരു പങ്കാളി ഉണ്ടാവാൻ പാടില്ല, അത് ലീഗലായിട്ടുള്ള ഒരു പങ്കാളി ഉണ്ടാവാൻ പാടില്ല. ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ളതെന്നാണ് ഹിന്ദു മാരേജിലെ അർത്ഥം. അതായത് ഒരു അമ്പലത്തിലോ മറ്റെന്തെങ്കിലും രീതിയിലോ, അതായത് ഹിന്ദു നിയമം അനുശാസിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ഒരു വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പങ്കാളിയുണ്ട്, നിയമപരമായിട്ടുള്ള ഒരു പങ്കാളിയുണ്ട്. ആ പങ്കാളി ഇരിക്കെ വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ല, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇവിടെ അതാണ് ഡിസ്പ്യൂട്ട്. കോടതിയിൽ വന്ന സമയത്ത് രണ്ടാമത്തെ വൈഫ് പ്ലീഡ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഭാര്യയുമായിട്ട് കുറച്ച് ദിവസമേ അവർ ജീവിച്ചോളൂ, രണ്ടാമത്തെ ഭാര്യയുമായിട്ട് 40 വർഷത്തോളം അവർ ജീവിച്ചു, അയാൾ ജീവിച്ചു, അയാളെ നല്ല രീതിയിൽ നോക്കിയത് ആ രണ്ടാമത്തെ ഭാര്യയാണ്, സൊസൈറ്റി അംഗീകരിച്ചത് രണ്ടാമത്തെ ഭാര്യയാണ്. എവിടെ പോയി ചോദിച്ചാലും ആരാണ് ഭാര്യ എന്ന് ചോദിച്ചാൽ, ഒരു നാട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചാലും അവർ പറയുന്ന രണ്ടാമത്തെ ഭാര്യയാണ് ഭാര്യ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല. അങ്ങനെ അത്രയും വർഷവും നല്ല രീതിയിൽ ജീവിച്ച് പോയ അവർക്ക് അവർ വൈഫ് അല്ല എന്നുള്ള കോടതിയുടെ ഒരു ഓർഡർ വന്നത് അവർക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ ഈ കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും വർഷം അവർ ജീവിച്ചു എന്നുള്ളതാണ് അവരെ ഒന്നാമത്തെ കണ്ടൻഷൻ, അത് കോടതി കണക്കിലെടുക്കണമെന്നാണ്. രണ്ടാമത്തത്, ആദ്യത്തെ മാരേജിൽ കന്യാദാനം നടത്തിയിട്ടില്ല, അത് നടത്തണം. അത് ഏറ്റവും വാലിഡിറ്റി ഓഫ് മാരേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കന്യാദാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വന്നപ്പോൾ കോടതിയിൽ വന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോടതി ഇത്രയും പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ, വെദർ ദർ ഈസ് എനി മെറിറ്റ് ഇൻ ദ കണ്ടൻഷൻ ദാറ്റ് ദ ഒ പി ഈസ് നോട്ട് മെയിൻറ്റൈനബിൾ ബിഫോർ ദ ഫാമിലി കോർട്ട്. ഈ ഡിക്ലറേഷന് വേണ്ടി ഈ കൊടുത്തത് ഫാമിലി കോടതിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞൊരു കണ്ടൻഷൻ ഉണ്ടായിരുന്നു, അത് നിലനിൽക്കുമോ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, വെദർ ദ ഫൈൻഡിംഗ് ഓഫ് ദ ഫാമിലി കോർട്ട് ദാറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഈസ് ദ ലോഫുളി വെഡഡ് വൈഫ് ഓഫ് ദ ഇന്ന ആൾ ആൻഡ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ഈസ് ദ സൺ ബോൺ ഇൻ ദാറ്റ് വെഡ് ലോക്ക് ഈസ് കറക്റ്റ്. ഫാമിലി കോടതി ഫൈൻഡ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ ഭാര്യയാണ് ലീഗലി വെഡഡ് വൈഫ് എന്നാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്, ഈ മരിച്ചുപോയ ആളിന്റെ. അതുപോലെ ആ മോനും സെക്കൻഡ് റെസ്പോണ്ടന്റിന്റെ അതിലുണ്ടായ മോനാണ് ഈ മോൻ എന്നുള്ളതാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, വെദർ കൊഹാബിഷൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ ഹൗ എവർ ലോങ് ദ സെയിം മേ ബി ഡ്യൂറിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് അനദർ വാലിഡ് മാരേജ് അക്യൂസ് ദ ക്യാരക്ടർ ഓഫ് എ വാലിഡ് മാരേജ്. ഒരു ഭാര്യാഭർത്തൃ ബന്ധം വളരെ കാലമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു മാരേജ് നിലനിൽക്കേ അല്ലെങ്കിൽ ഒരു മാരേജ് കല്യാണം കഴിച്ചിട്ട് അവർ അതിനുശേഷം രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആ പങ്കാളിയുമായിട്ട് വളരെ കാലം ജീവിച്ചിരുന്നാൽ അതൊരു വാലിഡ് മാരേജ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് നോക്കുന്നത്, ഈ ഫാമിലി കോടതിക്ക് ഇത് ട്രൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിൽ രണ്ടാമത്തെ ഭാര്യയുടെ ആർഗ്യുമെന്റ്സ് എന്തെന്ന് വെച്ചാൽ, ഈ ഒ പി എന്ന് പറയുന്ന മെയിൻറ്റൈനബിൾ അല്ല ഫാമിലി കോടതിയിൽ. അതായത് ഒരു കുട്ടിയുടെ ലെജിറ്റിമസി എന്ന് പറയുന്നത് ക്ലെയിമിംഗ് വിത്തൗട്ട് എനി ക്ലെയിം ഓൺ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഫാമിലി കോടതിക്ക് അത് പരിഗണിക്കാൻ പറ്റൂല. അവർ കൊണ്ടുവന്ന ഒരു ഡിസിഷൻ ആണ് ഭാരത് കുമാർ വേഴ്സസ് സെൽമ മിനി. ഇതിൽ വന്നതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ ദാറ്റ് അറോസ് ഫോർ കൺസിഡറേഷൻ വാസ് വെദർ പെറ്റേണിറ്റി ഓഫ് എ ചൈൽഡ് ഈസ് ആൻ ഇഷ്യൂ ടു ബി കൺസിഡേർഡ് ബൈ ദ ഫാമിലി കോർട്ട് അണ്ടർ 7(1)(e) ഓഫ് ദ ഫാമിലി കോർട്ട് ആക്ട് 1984 വിത്തൗട്ട് എ മാട്രിമോണിയൽ കോസ്. ഒരു മാട്രിമോണിയൽ കോസ് ഇല്ലാതെ കുട്ടിയുടെ പെറ്റേണിറ്റി പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇവിടെ വന്ന ക്വസ്റ്റ്യൻ. ഈ കേസിൽ എ ഡിക്ലറേഷൻ വാസ് സോട്ട് ഫോർ ഡിക്ലെയറിംഗ് ലെജിറ്റിമസി ഓഫ് എ ചൈൽഡ് ബോൺ ഇൻ ആൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഈ കേസിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ിപ്പിലുള്ള ഡിക്ലറേഷൻ ആയിരുന്നു, കുട്ടി ഉണ്ടായി അതിലുള്ള ഡിക്ലറേഷൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹൗ ഓവർ ഇൻ ദ ഇൻസ്റ്റന്റ് ഈ കേസിൽ അതല്ല. ഇതിലെന്ന് വെച്ചാൽ, ഒരു ലീഗലി വെഡഡ് വൈഫാണ് വന്ന് കോടതിയിൽ വന്ന് പറയുന്നത് എന്റെ മോനാണെന്ന് ഡിക്ലെയർ ചെയ്ത് തരണമെന്ന്, ഇദ്ദേഹത്തിന്റെ മോനാണെന്ന് ഡിക്ലെയർ ചെയ്ത് തരണമെന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡിസിഷൻ, അതായത് ഈ കൊണ്ടുവന്ന ഭരത് കുമാറിന്റെ ഡിസിഷൻ ഈ കേസിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് കോടതി വിലയിരുത്തി. അങ്ങനെ എക്സ്പ്ലനേഷൻ ബി ടു സെക്ഷൻ 7(1) ഓഫ് ഫാമിലി കോർട്ട് ആക്ട് 1984 ദ ഫാമിലി കോർട്ട് ഹാസ് ജൂറിസ്ഡിക്ഷൻ ടു എന്റർടൈൻ എ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഫോർ എ ഡിക്ലറേഷൻ ആസ് ടു ദ വാലിഡിറ്റി ഓഫ് എ മാരേജ് ഓർ ആസ് ടു ദ മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഓഫ് എനി പേഴ്സൺ. അങ്ങനെ ഈ കോടതി പറഞ്ഞു. ഈ 7(1)(b)ക്ക് അകത്ത് എക്സ്പ്ലനേഷൻ ബിയിൽ പറയുന്നതനുസരിച്ച് ഫാമിലി കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഒരു മാരേജിന്റെ വാലിഡിറ്റി ഡിക്ലെയർ ചെയ്യാനും മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഓഫ് എനി പേഴ്സൺ ഡിക്ലെയർ ചെയ്യാനും കോടതിക്ക് അധികാരമുണ്ട് എന്ന് വിലയിരുത്തി. അതിൽ എക്സ്പ്ലനേഷൻ ഇ ടു സെക്ഷൻ 7(1) പറയുന്ന ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് എ സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഫോർ ആൻഡ് ഡിക്ലറേഷൻ ആസ് ടു ദ ലെജിറ്റിമസി ഓഫ് എ പേഴ്സൺ ആൾസോ കംസ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഫാമിലി കോർട്ട്. അതിൽ 7(1)(e)യിൽ പറയുന്നുണ്ട്, ഫർദർ ആയിട്ട് പറയുന്നുണ്ട്, ഒരാളുടെ ലെജിറ്റിമസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരവും ഫാമിലി കോടതിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദ റിലീഫ് സോട്ട് ഫോർ ഇൻ ദിസ് ഒ പി ക്ലിയർലി കംസ് വിത്തിൻ ദ എക്സ്പ്ലനേഷൻ ബി ആൻഡ് ഇ റെഫേർഡ് എബോ ആൻഡ് ആസ് സച്ച്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റിലീഫ് എന്ന് പറയുന്ന ബിയിലും ഇയിലും പറയുന്ന കാര്യമാണ്. അത് എന്ത് വരും? സോ ദ ഒ പി ഈസ് പെർഫെക്ട്ലി മെയിൻറ്റൈനബിൾ, ഒ പി മെയിൻറ്റൈനബിൾ ആണ്, ഈ കോടതിക്ക് ഫാമിലി കോടതിക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫാമിലി കോടതി ട്രൈ ചെയ്തത് ശരിയാണ്. ദെയർഫോർ ദ ഫൈൻഡിങ്സ് ഓഫ് ദ ഫാമിലി കോർട്ട് ദാറ്റ് ദ സൂട്ട് ഈസ് മെയിൻറ്റൈനബിൾ ഈസ് ജസ്റ്റിഫൈഡ്.
അതുകൊണ്ട് പോയിന്റ് നമ്പർ വൺ ആർക്ക് അനുകൂലമായി, ഒന്നാം ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോൾ വെദർ ദർ ഇസ് എനി മെറിറ്റ് ഇൻ ദ കണ്ടൻഷൻ ദാറ്റ് ദ ഒ പി ഈസ് നോട്ട് മെയിൻറ്റൈനബിൾ ബിഫോർ ദ ഫാമിലി കോർട്ട്, അത് മെയിൻറ്റൈനബിൾ ആണ് എന്ന് വിധിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്, വെദർ ദ ഫൈൻഡിംഗ് ഓഫ് ദ ഫാമിലി കോർട്ട് ദാറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഈസ് ദ ലോഫുളി വെഡഡ് വൈഫ് ഓഫ് ഇൻ ആൾ ആൻഡ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ഈസ് ദ സൺ ബോൺ ഇൻ ദാറ്റ് വെഡ് ലോക്ക് ഈസ് കറക്റ്റ്. അതായത് ഒന്നാമത്തെ ഭാര്യ ലോഫുളി വെഡഡ് വൈഫാണോ, രണ്ടാമത്തെ മോൻ അതിലുണ്ടായ കുട്ടിയാണോ എന്നുള്ളതാണ് അടുത്ത വന്ന ക്വസ്റ്റ്യൻ. അത് ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത് വന്ന. ഇവിടെ PW 1-3 സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരുന്നത്. A1-A15 ഡോക്യുമെന്റ്സും X1 ഡോക്യുമെന്റ്സും ഇത്രയും മാർക്ക് ചെയ്തു, അത് പരിഗണിച്ചാണ് കോടതി വിധിയിട്ടേ നമ്മൾ പറഞ്ഞു. ഇവിടെ 1966 ഇവരുടെ കല്യാണം നടന്നത്. അത് കസ്റ്റമറി റൈറ്റ്സ് പ്രിവെയിലിംഗ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മതപരമായിട്ടുള്ള രീതിയിൽ അമ്പലത്തിൽ വെച്ചാണ് അവർ കല്യാണം കഴിച്ചത്. ഇവിടെ ഫസ്റ്റ് റെസ്പോണ്ടന്റിനെ PW 1 ആയിട്ട് വിസ്തരിച്ചു, പിന്നെ ബ്രദർ ഓഫ് ആ മരിച്ചുപോയ ആളിനെ PW 2, ഒരു ക്ലോസ് റിലേറ്റീവ്സിനെ PW 3 വിസ്തരിച്ചു. ഇതിൽ PW 1-2 കാറ്റഗോറിക്കലി പറഞ്ഞു കല്യാണം സെറിമണീസ് കണ്ടക്ട് ചെയ്ത് അമ്പലത്തിൽ വെച്ചാണ് നടത്തിയത്. ആ സെയിം ദിവസം ഈ പറയുന്ന സഹോദരന്റെ കല്യാണം നടത്തി, അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, അതായത് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് സഹോദരന്റെ കല്യാണം നടത്തി, അത് ഇന്ന അമ്പലത്തിൽ വെച്ചാണ് നടത്തിയത്. ആ മാരേജിന്റെ പാർട്ടായിട്ട് ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും കൂടെ ഗാർലാൻഡഡ് തുളസിമാല അണിയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അമ്പലത്തിൽ നിന്നാണ് ആ തുളസിമാല കൊടുത്തത്, സാരി കൊടുത്തു, റിങ്ങുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു, ഇത്രയും പറഞ്ഞു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി, അവരുടെ മൊഴി. അങ്ങനെ ഫ്രം ദ എവിഡൻസ് ഓഫ് PW 1-3 ഇറ്റ് ഈസ് ആൾസോ റിവീൽഡ് ദാറ്റ് ആഫ്റ്റർ ദ മാരേജ് ഇന്ന ആള്, അതായത് മരിച്ചുപോയ ആള്, പിന്നെ ഈ പറയുന്ന ആദ്യത്തെ ഭാര്യ, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചു. അതിൽ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ടുള്ള കുട്ടിയും ജനിച്ചു. അവരെ ക്രോസ് എക്സാമിനേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തിയിരുന്നു, പക്ഷേ ആ ക്രോസ് എക്സാമിനേഷനിലൊന്നും തന്നെ വേറെ ഒന്നും തന്നെ കിട്ടിയില്ല. അതായത് ഇവരെ ടെസ്റ്റിമണിയെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ക്രോസ് എക്സാമിനേഷനിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അതുപോലെ എക്സിബിറ്റ് A1 സീരീസ് ഫോട്ടോഗ്രാഫ്, A2, A3 ഫോട്ടോഗ്രാഫ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ഈ റിലേറ്റീവ്സ് ആണ്, അത് ഈ പറയുന്ന മരിച്ചയാളിന്റെ റിലേറ്റീവ്സ് ആണ്, അദ്ദേഹമാണ് PW 3 ആയിട്ട് എക്സാമിൻ ചെയ്തിരുന്നത്. ഇവിടെ നെഗറ്റീവ്സ്, ഫോട്ടോഗ്രാഫ്സിന്റെ നെഗറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് ഒന്നും എവിഡൻസിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഇതിൽ വന്നതെന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്തിരിക്കുന്ന 1966 PW 3 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ല, ഒരു റിലേറ്റീവ്സ് ഓഫ് പാർട്ടി മാത്രമാണ്. അങ്ങനെ ഇതിന്റെ ആ ഒരു സർക്കംസ്റ്റാൻസസ് പരിഗണിച്ചുകൊണ്ട് ഈ നെഗറ്റീവ്സ് ഹാജരാക്കിയില്ലെങ്കിലും എവിഡൻസിന് യാതൊരു വിധ പ്രശ്നവും വരില്ല എന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് PW 3 മൊഴിയും ഈ ഫോട്ടോഗ്രാഫ്സും എല്ലാം കൂടെ കോടതി, അതുപോലെ PW 1-3 സ്റ്റേറ്റ്മെന്റ്സും എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് കോടതി ഇത് ഇങ്ങനെ ഒരു ആൻസറിലോട്ട് എത്തിപ്പെട്ടു. മാത്രവുമല്ല, പിന്നെ എക്സിബിറ്റ് A4 എക്സ്ട്രാക്ട് രജിസ്റ്റർ ഓഫ് ബർത്ത് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ്, ഈ കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ കൊണ്ടുവന്നു. എക്സിബിറ്റ് A5 ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ്, A5 എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. A6 എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ദ ഒന്നാമത്തെ ഭാര്യയുടെ കുട്ടിയുടെ സ്കൂൾ രജിസ്റ്റർ ആണ്. A7 എന്ന് പറയുന്നത് ഏജ് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. A8 എന്ന് പറയുന്ന എക്സ്ട്രാക്ട് ഓഫ് അഡ്മിഷൻ രജിസ്റ്റർ ആണ്, അവിടെ സെക്കൻഡ് റെസ്പോണ്ടന്റിന്റെ അഡ്മിഷൻ രജിസ്റ്ററിൽ മരിച്ചുപോയ ആളുടെ ഡിക്ലറേഷൻ ഉണ്ട്. അതുപോലെ A9 എന്ന് പറയുന്നത് SSLC ബുക്കാണ് ആ കുട്ടിയുടെ, അതിൽ ഈ പറയുന്ന മരിച്ചുപോയ ആളാണ് ഫാദറായിട്ട് വച്ചിരിക്കുന്നത്. A10 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ആ മരിച്ചുപോയ ആളാണ്. A11-12 എന്ന് പറയുന്ന ഇലക്ഷൻ ID കാർഡാണ്, അത് ഭാര്യയുടെയും ആദ്യത്തെ ഭാര്യയുടെയും കുട്ടിയുടെയാണ്. A13 എന്ന് പറയുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്, മരിച്ചുപോയ ആളിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. A15 എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടാണ്. അതുപോലെ X1 എന്ന് പറയുന്നത് ലാൻഡ് ബോർഡ് പ്രൊസീഡിംഗ്സിന്റെ ഫയലാണ്. ഇതെല്ലാം അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ്, ഈ മരിച്ചുപോയാളും ഈ 1-2, അതായത് ആദ്യത്തെ ഭാര്യയും കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെ അച്ഛൻ്റെ പേരും അച്ഛൻ ഡിക്ലറേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും തന്നെ അച്ഛൻ ഇതിനെ എതിർത്തിട്ടില്ല. അച്ഛനെ എതിർക്കാമായിരുന്നെങ്കിൽ അന്ന് ജീവനോട് ഇരിക്കുമ്പോൾ എതിർക്കാമായിരുന്നു, അദ്ദേഹം അതൊന്നും തന്നെ എതിർത്തിട്ടില്ല. ഇപ്പം മരിച്ചതിന് ശേഷം ഇവരിങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ഭാര്യയെ എതിർക്കുന്നത് ഇതിനേക്ക. അപ്പോൾ അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കോടതി എത്തിയത്. അവരുടെ അടുത്തൊരു കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 7 ഹിന്ദു മാരേജ് ആക്ട് പറയുന്നത് പ്രകാരം ഉള്ള ഒരു പ്രൊസീജിയർ നടത്തിയിട്ടില്ല. സെക്ഷൻ 7 പറയുന്നതെന്ന് വെച്ചാൽ സെറിമണീസ് ഓഫ് എ ഹിന്ദു മാരേജ്. ഒരു ഹിന്ദു മാരേജ് നടത്തുമ്പം ഒരു സെറിമണീസ് നടത്തണം, ഒരു ചടങ്ങുകളുണ്ട്, അത് കൃത്യമായിട്ട് നടത്തണം, ഇൻക്ലൂഡിംഗ് സപ്തപതി, അതായത് നമ്മൾ 7 ഈ അഗ്നിക്ക് ചുറ്റും നടക്കുന്നത്. ദ മാരേജ് ബിക്കംസ് കംപ്ലീറ്റ് ആൻഡ് ബൈൻഡിംഗ് വെൻ ദ 7th സ്റ്റെപ്സ് ഈസ് ടേക്കൺ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോഴത്തേക്ക്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളിങ്ങനെ ഇത് പിടിച്ചിട്ട് അവരിങ്ങനെ ഒരു ഹോമത്തിന് ചുറ്റും നടക്കുന്ന കാണാം, പക്ഷേ നമ്മളവിടെ അങ്ങനെ ഒരു ഹോമം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 7 പറയുന്ന ആ സെറിമണീസ് പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അടുത്ത കണ്ടൻഷൻ. അതിൽ പറയുന്ന ഒന്നാണ് കന്യാദാൻ. അതിൽ ഈ ബ്രൈഡിനെയും ബ്രൈഡ് ഗ്രൂമിനെയും കൂടെ അവരുടെ ബ്രൈഡിൻ്റെ അച്ഛൻ കൈകൊണ്ട്
പിടിച്ച് രണ്ടുപേർക്കും കൊടുക്കും, കൈ പിടിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വേണമെന്നാണ് പറയുന്നത്, അത് ഇവിടെ നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഇതൊരു വാലിഡ് മാരേജ് അല്ലെന്നാണ് രണ്ടാമത്തെ ഭാര്യ പറഞ്ഞത്, ആദ്യത്തെ കല്യാണം. അപ്പൊ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ചടങ്ങില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർ പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യ ഒബ്ജക്ഷനിൽ എതിർത്തിട്ടുമില്ല. അങ്ങനെ ഒബ്ജക്ഷനിൽ പറയാത്ത കാര്യമാണ് അവരിപ്പോൾ റൈസ് ചെയ്തുകൊണ്ട് വരുന്നതെന്നാണ് അവരുടെ കണ്ടൻഷൻ. അതുകൊണ്ട് അത് നിലനിൽക്കില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ കോടതിയും വിലയിരുത്തിയെന്ന് വെച്ചാൽ കന്യാദാനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലെ എസൻഷ്യൽ പാർട്ടല്ല, ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ എസൻഷ്യൽ പാർട്ടല്ല എന്ന് പറഞ്ഞ് കോടതിയും വിലയിരുത്തി. പിന്നെ അടുത്ത പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ വൈഫോട്ടുള്ള കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും പഞ്ചായത്തിലൊന്നുമല്ല അമ്പലത്തിൽ, അതായത് ദേവസ്വത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ റെക്കോർഡ് രജിസ്റ്റർ ഉണ്ട്. പക്ഷേ ആദ്യത്തെ കല്യാണത്തിൽ അങ്ങനെ ഒരു രജിസ്റ്റർ പോലും അവൈലബിൾ അല്ല, അതുകൊണ്ട് രജിസ്റ്റർ ഉള്ള രണ്ടാമത്തെ മാരേജിനാണ് പ്രാബല്യമെന്നും വാലിഡിറ്റി എന്നും, മറ്റേതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടൻഷൻ. ഇവിടെ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്ന അവർ ഇതിനെ ശക്തമായിട്ട് എതിർത്തു, ഈ പറയുന്ന രജിസ്റ്ററിന്റെ ഒറിജിനൽ രജിസ്റ്റർ ഹാജരാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് എവിഡൻസിൽ റിലേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കോടതി അംഗീകരിച്ചു. എന്നിരുന്നാൽ പോലും നമുക്ക് ആദ്യത്തെ മാരേജ് നിലനിൽക്കെ ഇനി രജിസ്റ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടാമത്തെ മാരേജിനേക്കാളും പ്രാബല്യമുള്ളത് ആദ്യത്തെ മാരേജ് തന്നെയാണ്. അപ്പോൾ എന്താണെന്നാൽ ഈ രജിസ്റ്റർ കോടതി അംഗീകരിച്ചില്ല. ഒരു മതപരമായിട്ടുള്ള ചടങ്ങ് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഇത്. നമ്മൾ രജിസ്റ്റർ രണ്ടാമത് ചെയ്ത് വെച്ചാലും ആദ്യത്തെ മാരേജ് സോളംനൈസ് ചെയ്തൊന്ന് കാണിക്കുന്ന കൃത്യമായി കാണിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മാരേജ് നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ മാരേജ് പോവും, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അതേമാതിരി സ്പെഷ്യൽ മാരേജ് ആക്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കാരണം അവിടെ കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ വരെയാണ്, രജിസ്റ്റർ ചെയ്താൽ മാത്രമേ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് അവർ തരുകയാണ്. പിന്നെ അത് ചലഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അത് കുറച്ചുകൂടി പെർഫെക്റ്റാണ്. ഈ പറഞ്ഞ മതപരമായിട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ, അത് ചെറിയ നിയമക്കുരുക്കുകളിലോട്ട് പോകും, ചെറുതല്ല വലിയ കുരുക്കുകളിലോട്ട് പോകും. പ്രത്യേകിച്ച് പ്രോപ്പർട്ടി, ഇവിടെ ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യം വരുന്നില്ല, അത് നമുക്ക് നോക്കാം. ഇവിടെ പെൻഷന്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് വില്ലെഴുതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് പ്രോപ്പർട്ടീസിന്റെ ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് വിൽപത്രം എഴുതി വെക്കുന്നത്. ഇവിടെ അദ്ദേഹം വിൽപത്രം എഴുതി വെച്ച് രണ്ടാമത്തെ ഭാര്യയ്ക്കുണ്ട് സ്വത്തുകൾ അത്രയും, പക്ഷേ പെൻഷന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പറ്റിയില്ല. നമ്മൾ വിൽപത്രം എഴുതി വെച്ചാലും വില്ലിനും നമുക്ക് വില്ല് ചലഞ്ച് ചെയ്യാൻ പറ്റും, വില്ല് ലീഗൽ അല്ലെന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്തതിനെ അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻഹെറിറ്റൻസ് നിയമം വെച്ചിട്ട് അത് ഇത് ചെയ്യും, ഡിസൈഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഭാര്യയിലോട്ട് പോകും. അതുകൊണ്ട് വില്ലെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് എഴുതണം, അതിന് കൃത്യമായ നിയമപരമായിട്ടുള്ള കാര്യത്തിൽ എഴുതി അത് പ്രൂവ് ചെയ്യാൻ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ. വില്ല് എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അങ്ങനെ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഭാര്യ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ സ്റ്റേറ്റ്മെന്റുകളും അവരുടെ എവിഡൻസുകളും അത്രയും എടുത്തിട്ട് കോടതി വിലയിരുത്തി എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ മാരേജ് നിലനിൽക്കുകയാണ് രണ്ടാമത് വിവാഹം കഴിച്ചതെന്ന് വിലയിരുത്തി. അടുത്ത ലോങ് കൊഹാബിഷൻ ബിറ്റ്വീൻ ആ മരിച്ചുപോയാളും ഈ പറയുന്ന രണ്ടാമത്തെ ഭാര്യയും ഫോർ മോർ ദാൻ 40 years വാസ് റിലീഡ് അപ്പോൺ ബൈ ദ ലേൺ കൗൺസിൽ ഫോർ ദ അപ്പൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിസ് ആർഗ്യുമെന്റ് ദാറ്റ് ദ വാലിഡ് മാരേജ് ക്യാൻ ബി പ്രസ്യൂംഡ് ഫ്രം ദ എബോ കണ്ടക്ട്. അത് വാലിഡ് മാരേജ് ആയിട്ട് പ്രസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു, 40 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വില്ല് വിൽപത്രം എഴുതി വെച്ച് ഇവർക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടിയുടെ അവകാശങ്ങളൊക്കെ അതും കൊണ്ട് കാണിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അവരോടാണ് താല്പര്യമൊന്നും കാണിച്ചു, പക്ഷെ അതിലൊന്നും തന്നെ ഒരു രക്ഷയില്ല. ആദ്യത്തെ മാരേജ് എന്ന് പറയുന്നത് ആദ്യത്തെ മാരേജ് തന്നെയാണ്, അത് ഡൈവോഴ്സ് വാങ്ങിച്ചിട്ടേ രണ്ടാമത് വിവാഹം കഴിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള നിയമക്കുരുക്കുകൾ വരുമ്പോഴത്തേക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന, ജീവനോടെ ഇരിക്കുമ്പോൾ അത് മനസ്സിലാക്കത്തില്ല. ഒരു കേസിന്റെ ഡിസിഷൻ നോക്കി കോടതി. ആ കേസിൽ പറഞ്ഞെന്തെന്ന് വെച്ചാൽ സെക്കൻഡ് മാരേജ് ആയിരുന്നു ഡിസ്പ്യൂട്ട് ആയിരുന്ന, ലോങ് കൊഹാബിഷൻ ആയിരുന്നു വന്നിരുന്നത്. അത് ശരി തന്നെയാണ്, അത് റേഷൻ കാർഡ്, വോട്ടേഴ്സ് ലിസ്റ്റ്, ലോക്കൽ പീപ്പിൾ എല്ലാവരും പറഞ്ഞ് അതൊന്നും തന്നെ രക്ഷയായില്ല. ആദ്യത്തെ ഭാര്യയായിട്ടുള്ളതാണ് വാലിഡ് മാരേജ് എന്ന് കോടതി വിലയിരുത്തി. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ അടുത്ത കേസിനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ വിവാഹത്തിൽ ജനിച്ച കുട്ടിക്കും ഈ പറയുന്ന അച്ഛനെന്നുള്ള അവകാശമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ അവകാശം കിട്ടും. പക്ഷേ ഇവിടെ സ്വത്തെന്ന് പറയുന്ന ഇഷ്യൂ അല്ല ഈ കേസിനകത്ത്, കാരണം ഇവിടെ പെൻഷൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ കുട്ടിയുടെ കാര്യത്തിന് വരുന്നില്ല. ഇപ്പോൾ ഒരു രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിൽ അവകാശം വരും, രണ്ടാമത്തെ ഭാര്യയ്ക്ക് വരില്ല, കുട്ടിക്ക് വരും. ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിലും വരും ഈ ഹിന്ദുക്കളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, കാരണം വിൽപത്രം എഴുതി അവരുടെ പേര് വെച്ചിട്ടുണ്ട്. ഇനി വിൽപത്രം ചലഞ്ച് ചെയ്യുക അതൊക്കെ പിന്നീടുള്ള കാര്യം. എനിക്ക് ഇൻ കേസ് വിൽപത്രം ചലഞ്ച് ചെയ്ത് വില്ല് സെറ്റിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഭാര്യയും ഈ മക്കളിൽ ഈ മൂന്ന് മക്കളും മറ്റേ നമ്മുടെ 4 മക്കൾക്കും അത് അവകാശം വരും. പക്ഷെ വിൽപത്രം ഇരിക്കുക, വിൽപത്രം വാലിഡായിട്ട് തന്നെ ഇരിക്കെ അത് പ്രകാരം പ്രമാണം ചെയ്ത് അവർക്ക് കൊണ്ടുപോകാം, ഈ രണ്ടാമത്തെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്, പലപ്പോഴും വില്ല് പ്രോപ്പറായിട്ട് എഴുതൂല, അതുകൊണ്ടാണ് കുഴപ്പം വരുന്നത്. അതിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഈ പറയുന്ന പോയിന്റ് നമ്പർ 2 എങ്ങനെയെന്ന് വെച്ചാൽ വിധിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയാണ് ലീഗലി വെഡഡ് വൈഫ്, കുട്ടി എന്ന് പറയുന്ന അതിലുണ്ടായ കുട്ടിയാണ് എന്നുള്ളതും വിധിച്ചു. ഇനി അടുത്ത പോയിന്റ് നമ്പർ 3, ഈ ഒരുപാട് വർഷം ജീവിച്ചു കഴിഞ്ഞാൽ മാരേജ് സ്റ്റാറ്റസ് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ വന്നൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെദർ കൊഹാബിഷൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ ഫോർ മോർ ദാൻ 40 years ഡ്യൂറിംഗ് ദ സബ്സിസ്റ്റൻസ് ഓഫ് പ്രീവിയസ് മാരേജസ് വൺ ഓഫ് ദ അക്യൂസ് ദ സ്റ്റാറ്റസ് ഓഫ് എ വാലിഡ് മാരേജ് കിട്ടുമെന്നുള്ളതാണ്. അതൊരു കേസ് കൊണ്ടുവന്നു. ബട്ട് ദ പ്രിസംപ്ഷൻ വിച്ച് മേ ബി ഡ്രോൺ ഫ്രം ദ ലോങ് കൊഹാബിഷൻ ഈസ് റിബട്ടബിൾ ആൻഡ് ഇഫ് ദർ ആർ സർക്കംസ്റ്റാൻസസ് വെയർ വീക്കൻ ഓർ ഡിസ്ട്രോയ് ദ പ്രിസംപ്ഷൻ ദ കോർട്ട് കനോട്ട് ഇഗ്നോർ ദം. ഇവിടെ എന്ന് വെച്ചാൽ
1966 കല്യാണം കഴിച്ചത്. 1970 രണ്ടാമത്തെ ഭാര്യ കല്യാണം കഴിച്ചു. അവിടുന്ന് കോഹാഭിഷം തുടങ്ങി. ഇവിടെ അവർക്ക് അങ്ങനെ ഒരു കേസില്ല, അതായത് രണ്ടാമത്തെ ഭാര്യയ്ക്ക് കേസില്ല. ഈ രണ്ടാമത്തെ ഭാര്യ കല്യാണം കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത്, അതായത് ലോഫുള്ളി ഡൈവോഴ്സ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊരു കേസില്ല. അവർ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഒരു കല്യാണമേ നടന്നിട്ടില്ല, അതായത് ഫസ്റ്റ് മാരേജ് ഈ പറയുന്ന മരിച്ചുപോയാൾക്ക് നടന്നിട്ടില്ല എന്നുള്ളൊരു കണ്ടൻഷനാണ് എടുത്തത്. അതല്ലാതെ ആദ്യത്തെ കല്യാണം കഴിച്ച് അത് ലോഫുള്ളി ഡിസോൾവ് ആയെന്നൊരു കേസ് അവർക്കില്ല. ഇവിടെ ബാക്കി എവിഡൻസ് എല്ലാം വെച്ച് കോടതി അത് വിലയിരുത്തുകയും ചെയ്തു. ആദ്യത്തെ കല്യാണം നിലനിൽക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്തു. അതോടുകൂടി തന്നെ ആ ഒരു കണ്ടൻഷൻ പോവുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് കോടതി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കൊഹാബിഷം ബിറ്റ്വീൻ എ മാൻ ആൻഡ് വുമൺ ഹൗ എവർ ലോങ് ഇറ്റ് മേ ബി, എത്ര വർഷം കഴിഞ്ഞാലും ദ സെയിം വിൽ നോട്ട് അക്യൂർ ദ ക്യാരക്ടർ ഓഫ് എ വാലിഡ് മാരേജ്. ഒരു വാലിഡ് ആയിട്ടുള്ള കല്യാണം എന്ന് പറയുന്ന സ്റ്റാറ്റസ് അതിൽ കിട്ടത്തില്ല. ഇഫ് ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദ സബ്സിസ്റ്റൻസ് ഓഫ് അനദർ മാരേജ്, മറ്റൊരു കല്യാണം നിലനിൽക്കുക ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അങ്ങനെ പോയിന്റ് നമ്പർ 3 ആർക്കനുകൂലമായിട്ട് വിധിച്ചു, ആദ്യത്തെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അപ്പം ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആണ് ലോഫുളി വെഡഡ് വൈഫ്, ആ മരിച്ചുപോയാണ്ടെന്ന് സെക്കൻഡ് റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ജനിച്ച കുട്ടിയാണെന്ന് കോടതി ഡിക്ലെയർ ചെയ്തു. അത് ഫാമിലി കോടതി ഡിക്ലെയർ ചെയ്തത് ശരിയാണെന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് നോ ഇറഗുലാരിറ്റി ഓർ ഇല്ലീഗാലിറ്റി ഇൻ ദ ഇമ്പ്യൂട്ട് ജഡ്ജ്മെന്റ് പാസ് ബൈ ദ ലേൺഡ് ജഡ്ജ് ഓഫ് ദ ഫാമിലി കോർട്ട് സോ ആസ് ടു കോൾ ഫോർ ദ ഇന്റർഫിയറൻസ്. അക്കോർഡിംഗ്ലി ദിസ് അപ്പീൽ ഈസ് ലേബിൾ ടു ബി ഡിസ്മിസ്ഡ്. അങ്ങനെ ഈ അപ്പീൽ ഡിസ്മിസ് ചെയ്തു. ഇതെന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാനാണ്, ആദ്യത്തെ വിവാഹം എങ്ങനെയെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹമോചനം വാങ്ങിച്ചിരിക്കണം, ലീഗലി വാങ്ങിച്ചിരിക്കണം. അതല്ലാതെ ചെയ്യുമ്പോൾ ചെയ്യും, ജീവിക്കുകയും ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെൻഷൻ കിട്ടും, ബാക്കിയൊക്കെ നമുക്ക് വിൽപ്പത്രം എഴുതി വയ്ക്കാം. മുസ്ലിങ്ങളിലാണെങ്കിൽ വേറെ രീതിയാണ്, അതിനും ഇതിനേക്കാളും ഗുരുക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നോക്കി കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ അപകടങ്ങളിലോട്ട് പോകും. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുണ്ട്, ഫാമിലി, ക്രിമിനൽ, സിവിൽ അങ്ങനെ എല്ലാം ഇടാറുണ്ട്, സർവീസ് മാറ്റേഴ്സ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം, ബൈ.